ചേവരമ്പലം കൂട്ടബലാത്സംഗ കേസിൽ രണ്ട് പ്രതികൾ കൂടി പിടിയിലായിരിക്കുന്നു. അത്തോളി സ്വദേശികളായ നിജാസ്, ഷുഹൈബ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇന്നലെയാണ് മയക്കുമരുന്ന് നൽകി യുവതിയെ നാലംഗ സംഘം ബലാത്സംഗം ചെയ്തത്. അർജുൻ മട്ടന്നൂർ ചേർന്നു കോഴിക്കോട് നിന്ന്. അർജുൻ, ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയത്? എങ്ങനെയാണ് ഇവരിലേക്ക് ഈ അന്വേഷണം എത്തിയത്? രണ്ടുപേർ കൂടി അറസ്റ്റിലായതോടെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ സ്മിത. ചേവരമ്പലം കൂട്ടബലാത്സംഗ കേസിൽ മുഴുവൻ പ്രതികളെയും പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇന്നലെ ഒളിവിൽ പോയ രണ്ട് പ്രതികളെയും ഇന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. ബാലുശ്ശേരിക്കടുത്തുള്ള തലയാട് വനത്തിനുള്ളിൽ വെച്ചാണ് ഈ രണ്ട് പ്രതികളെയും പിടികൂടിയത്. അത്തോളി സ്വദേശികളായ ലിജാസ്, ഷുഹൈബ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പ്രധാന പ്രതികളായ അജ്നാസിനെയും ഫഹദിനെയും ഇന്നലെ തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. നാല് പേരും അത്തോളി സ്വദേശികളാണ്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ പീഡനമുണ്ടായത്. ചേവരമ്പലത്തിലെ ഒരു ലോഡ്ജിൽ എത്തിച്ചാണ് ഈ യുവതിയെ പീഡിപ്പിച്ചത്. ഇതിൽ അജ്നാസ് എന്ന് പറയുന്ന പ്രതി സമൂഹ മാധ്യമങ്ങൾ വഴി കൊല്ലം സ്വദേശിനിയായ 32-കാരിയെ പരിചയപ്പെടുകയും തുടർന്ന് കോഴിക്കോടേക്ക് വിളിച്ചു വരുത്തിയുമായിരുന്നു. തുടർന്ന് ലോഡ്ജിൽ വെച്ച് മയക്കുമരുന്ന് നൽകിയാണ് അജ്നാസ് പീഡിപ്പിച്ചത്. തുടർന്ന് ഫഹദും മറ്റ് ലിജാസും ഷുഹൈബും തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്നു. ഇവരും യുവതിയെ പീഡിപ്പിച്ചു. തുടർന്ന് യുവതിക്ക് ചില മുറിവുകളും മറ്റും ഉണ്ടായതിനെ തുടർന്ന് ഈ നാല് പ്രതികളും ചേർന്ന് യുവതിയെ നഗരത്തിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടുത്തെ ഡോക്ടർമാരാണ് ഈ യുവതിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും പീഡനം പുറത്തറിയുകയും ചെയ്തത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. ഈ ചേവരമ്പലത്തിലെ ലോഡ്ജിൽ ഇവർ റൂം എടുക്കാൻ വേണ്ടി നൽകിയ വിവരങ്ങൾ അത് കണ്ടെത്തിയ ശേഷമാണ് പ്രതികളിലേക്ക് അന്വേഷണം നീണ്ടത്. തുടർന്ന് ആദ്യത്തെ രണ്ട് പ്രതികളെയും പിടികൂടിയായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയോടെ മറ്റ് രണ്ട് പ്രതികളെയും വനത്തിനുള്ളിൽ വെച്ച് പിടികൂടിയായിരുന്നു. ഈ ചേവരമ്പലത്തെ ലോഡ്ജ് കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ലോഡ്ജിലെ ലെഡ്ജറുകളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ ലോഡ്ജിന്റെ ടെറസിലെത്തിച്ചും യുവതിയെ പീഡിപ്പിച്ചതായുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സ്മിത. ശരി, അർജുൻ മറ്റന്നൂരാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. കോഴിക്കോട് ചേവരമ്പലത്ത് യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ നാലുപേരും അറസ്റ്റിലായിരിക്കുന്നു.